നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിലെ അവസാന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന പ്രയോഗത്തിൽ അതിശയോക്തി തെല്ലുമില്ലെന്ന് ആത്മവിശ്വാസത്തോടെ തന്നെ പറയുകയാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഒരു ലോക്സഭയിലേക്കോ അതിനടുത്ത നിയമസഭയിലേക്കോ അത് രണ്ടും കൂടി ഉള്ളതോ ആയിരിക്കുകയില്ല. ഒരു യുഗത്തിന്റെ അന്ത്യം രേഖപ്പെടുത്തുന്ന തെരഞ്ഞെടുപ്പാണെങ്കിലോ? അതെ, പിണറായിസത്തിന്റെ വേര് മാന്തുന്നതാണ് വരാൻ പോകുന്ന ദിനങ്ങൾ. മാർക്സിസം തിരോഭവിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റുകാർ സ്റ്റാലിനോട് അസ്പൃശ്യത കാട്ടുകയും സ്റ്റാലിന്റെ കൊടും ക്രൂരതകളെ തള്ളിപ്പറഞ്ഞ് കൈകഴുകുകയും ചെയ്യുമ്പോൾ സ്റ്റാലിന്റെ പ്രേതമാവാഹിച്ച കേരളത്തിലെ അവസാന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അതുക്കും മേലെ ഡബിൾ സ്റ്റാലിൻ ചമയാനുള്ള വ്യഗ്രത അമ്പരപ്പിക്കുന്നതാണെന്ന് തുറന്നടിച്ച് ശക്തിധരൻ. കേരളത്തിലെ അവസാന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന പ്രയോഗത്തിൽ അതിശയോക്തി തെല്ലുമില്ലെന്ന് ആത്മവിശ്വാസത്തോടെ തന്നെ പറയുകയാണ്. അതിനർത്ഥം കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ അവസാനിക്കുകയാണെന്നല്ല. വീമ്പു പറച്ചിൽ എന്നത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജന്മസിദ്ധമായി ലഭിച്ച വൈറസ് ആണ്. 1957 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 40% വോട്ടാണ് ലഭിച്ചത്. 1960 പൊതു തെരഞ്ഞെടുപ്പിൽ അത് 44% ഉയർന്നു. അധികാരം പോയെങ്കിലും പാർട്ടിയുടെ സ്വാധീനം വർദ്ധിച്ചു. അതിശക്തമായ വിമോചന സമരത്തിനെ അതിജീവിച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ നേട്ടം കൊയ്തതെന്നത് പ്രധാനമാണ്. എന്നാൽ 1965 നടന്ന തെരഞ്ഞെടുപ്പിൽ ഇരു പാർട്ടികൾക്കും സ്വതന്ത്രർക്കും എല്ലാം കൂടി 32.75% വോട്ടേ കിട്ടിയുള്ളൂ. അതായത് 1960 കിട്ടിയ വോട്ടുകൾ പോലും 1965 പ്രസ്ഥാനത്തിനാകെ പോലും ലഭിച്ചില്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വോട്ട് ചെയ്തതിൽ വലിയൊരു ഭാഗം ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ചെയ്യാതെ മാറി ചെയ്തു. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടുള്ള വെറുപ്പ് അന്നത്തേക്കാൾ അതിശക്തമായി വളർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇരു പാർട്ടികളോടുമുള്ള വെറുപ്പ് കഠിനമാണ്. ഈ വിടവ് 20% എത്തിയിട്ടുണ്ടെങ്കിൽ ഒട്ടും അത്ഭുതപ്പെടേണ്ട. മുന്നണികൾ തമ്മിൽ നേരിട്ടുള്ള ബലപരീക്ഷണമായിരിക്കില്ല അടുത്ത ലോക്സഭാ പൊതു തെരഞ്ഞെടുപ്പ്. അതൊരു യുഗ സംക്രമണത്തിലേക്കുള്ള വഴിമരുന്നായിരിക്കാം. സോവിയറ്റ് തകർച്ചയെ തുടർന്ന് ക്രെംലിൻ നഗരം 3.5 മുൻപ് സാക്ഷ്യം വഹിച്ച ഭരണമാറ്റം ലോകത്തെ എങ്ങനെ മാറ്റിപ്പണിതോ അതിന്റെ പരിണിത ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ എങ്ങനെ അലയടിക്കുന്നുവെന്ന് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലറിയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ അതിന്റെ ആരംഭകാലം മുതൽക്കേ ഉള്ളതാണ്. ഇന്ത്യയിൽ 1947 അധികാര കൈമാറ്റം ഉണ്ടായതെന്ന് പറയുന്നത് ഒരു വഞ്ചനയായിരുന്നുവെന്നാണ് ഒരു വിഭാഗം അന്ന് വാദിച്ചത്. ഇന്ത്യ സ്വതന്ത്രയായി എന്ന വാദത്തെയും 1955 വരെയും അവർ അംഗീകരിച്ചില്ല. ഈ തർക്കങ്ങൾ ഓരോ വർഷം കഴിയുംതോറും കൂടുതൽ മൂർച്ഛിക്കുകയാണുണ്ടായത്. അതിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് ഇപ്പോൾ പോകുന്നത് പ്രസക്തമല്ല. പശ്ചിമബംഗാളിൽ സമീപകാലത്ത് ജനങ്ങൾ കൂട്ടത്തോടെ പാർട്ടിയെ ഉപേക്ഷിച്ചു പോയത് എന്തുകൊണ്ടാണെന്ന് പോലും പാർട്ടി വിലയിരുത്തിയിട്ടില്ല. സംഭവിച്ചത് എന്താണെന്ന് കേരളം പഠിച്ചിട്ടില്ല. അത് സംഭവിച്ചു കഴിയുമ്പോളേ പഠിക്കൂ. അതിന് പ്രാപ്തരായവർ ഇല്ലാത്തതുകൊണ്ടോ പ്രത്യയശാസ്ത്രപരമായ മികവില്ലാത്തതുകൊണ്ടോ അല്ല ഈ വീഴ്ച. സമസ്ത അധികാരങ്ങളും ഒറ്റയാളിൽ കേന്ദ്രീകരിക്കണം. അയാളുടെ കുടുംബ പരമ്പരയിൽ തന്നെ ഭാവിയിൽ പാർട്ടിയുടെ പിന്തുടർച്ചാവകാശം നിക്ഷിപ്തമായിരിക്കണം എന്നെല്ലാമുള്ള തിട്ടൂരങ്ങൾക്ക് കീഴ്പ്പെട്ടു നിൽക്കുന്നതാണ് ഇന്നത്തെ പാർട്ടി. ഉടക്കിയാൽ അയാളെ നോട്ടപ്പുള്ളിയാക്കി പുകച്ച് പുറത്തു ചാടിക്കും. പിന്നെ എങ്ങനെ പാർട്ടി ഗുണം പിടിക്കും?